Namaskaram ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പോസ്ട്രേറ്റ് എൻലാച്ച്മെന്റ് ഉള്ള ആൾക്കാർക്ക് പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് പോസ്ട്രേറ്റ് എൻലാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് ചെറിയ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നു പോസ്ട്രേറ്റ് ഗ്ലാന്റ് പുരുഷ ഗ്രന്ഥിക്ക് അപ്പോൾ അത് എന്താ മൂത്രത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒട്ടുമിക്ക ആൾ ആൾക്കാർക്കും ഇപ്പോൾ അവയറാണ് ഒരു അമ്പത്തഞ്ച് അല്ലെങ്കിൽ അറുപത് വയസ്സായ പുരുഷന്മാർക്ക് സാധാരണവും പിന്നെ ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്ക് കാണുന്നതുമായ ഒരു കാര്യമാണ് പോസ്ട്രേറ്റ് എൻലാച്ച്മെന്റ് എന്നുള്ളത് അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ലക്ഷണങ്ങളൊക്കെ നമ്മൾ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പോസ്റ്റിക് എൻലാഷ്മെന്റ് അല്ലെങ്കിൽ പ്രോബ്ലം ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊരു വീഡിയോയിൽ കാണാം കാരണം ഡയറ്റ് ഇതിൽ പ്രധാനമാണ് ഡയറി പ്രൊഡക്ട്സ് പ്രത്യേകിച്ച് ഹൈ ഫാറ്റ് കണ്ടന്റ് ഉള്ള ഡയറി പ്രൊഡക്റ്റ്സ് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ പാൽ ആൻഡ് പാൽ ഉൽപ്പന്നങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് വളരെ പാടെയുള്ള പാല് അതുപോലെ തന്നെ നല്ല കട്ടി തൈര് വെണ്ണ നെയ്യ് അതുപോലെ ചീസ് ബട്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസ്റ്റേറ്റ് എൻ്റാഷ്മെന്റ് ഉള്ള ആൾക്കാർ ഉപയോഗ ഒഴിവാക്കണം പാൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ തൈര് കടഞ്ഞിട്ട് ബാക്കി വന്ന പുളിയില്ലാത്ത മോരും ഇവ രണ്ടും ഇല്ലാത്ത പാലും മോരും ധൈര്യമായിട്ട് ഉപയോഗിക്കാം ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കുന്നതിന് നല്ലത് ഇൻഫ്ലമേഷനെ കൂട്ടുന്നതാണ് റെഡ് മീറ്റ് നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഹെൽത്തിന് നല്ലതല്ല അപ്പൊ റെഡ്മീറ്റ് ഇൻഫ്ലമേഷനെ കൂട്ടുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് ഈ പോസ്റ്റേറ്റ് എൻലാഷ്മെന്റിൽ ഒഴിവാക്കാം എന്താ ഹൈ ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് റെഡ്മീറ്റ്സിലൊക്കെ അപ്പോൾ അത് ഇൻഫ്ലമേഷനെ കൂട്ടും അതുകൊണ്ടാണ് റെഡ്മീറ്റ് ഒഴിവാക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറയ്ക്കാം സാൾട്ടിൻ്റെ ഉപയോഗം ഉപ്പിൻ്റെ ഉപയോഗം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലോ സോഡിയം ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഉപ്പ് ഇൻഫ്ലമേഷനെ കൂട്ടുന്നതാണ് കൂടുതലായാൽ അതുപോലെ തന്നെ വൈറ്റ് ഷുഗർ പ്രത്യേകിച്ച് പഞ്ചസാരയുടെ ഉപയോഗം പാടെ തീർത്തും ഒഴിവാക്കിയാൽ പോസ്റ്റേറ്റിന് ഇൻഫ്ലമേഷൻ കുറെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം കഫേൻ കൂടുതലുള്ള ഇപ്പം ചായ കാപ്പി അങ്ങനത്തെ ഡ്രിങ്ക്സൊക്കെ പ്രധാനമായിട്ട് ഒഴിവാക്കി ആൽക്കഹോള് തീർച്ചയായിട്ടും എന്തായാലും ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ ബേക്ഡ് ഫുഡ് കൂടുതൽ ബിസ്ക്കറ്റ് വൈറ്റ് ബ്രെഡ് ഒക്കെ പ്രത്യേകിച്ച് ഒഴിവാക്കണം അതുപോലെ തന്നെ കൂടുതൽ ഓയിൽസ് നമുക്കറിയാം പാം ഓയിൽ ആയിക്കോട്ടെ കോക്കനട്ട് ഓയില ആയിക്കോട്ടെ ടു മച്ച് കുറേ കൂടുതലായിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഒലിവ് ഓയിൽ ഇതിൽ സേഫ് ആണ് അപ്പം കോക്കനട്ട് ഓയിലും പാം ഓയിലും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കുന്നതിന് പരം ഒലിവ് ഓയിൽ തീർച്ചയായിട്ടും പോസ്റ്ററിൻലാജ്മെന്റിന് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഒലിവ് ഓയിലേക്ക് മാറുന്നത് ഗുണപ്രദമായിരിക്കും ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റേറ്റിയൻലാഷ്മെന്റ് കുറയ്ക്കാനും അതുപോലെ എന്താ പി എസ് എ കൂടാതിരിക്കാനും ബ്ലഡിലുള്ള എന്താ ആൻറ്റിജൻ കൂടാതിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ പോസ്റ്റേറ്റി എൻലാസ്മെന്റ് ഉള്ള പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി